മണിപ്പൂർ സത്യത്തിൽ ശാന്തമായോ? മണിപ്പൂർ സമാധാനത്തിലേക്ക് എന്ന പ്രധാനമന്ത്രിയുടെ വാദം എത്രത്തോളം ശരിയാണ്? അർജുൻ പീതാംബരം വിവരങ്ങളുമായി. അർജുൻ, ഈ പ്രധാനമന്ത്രി ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രിയുടെ അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് പരസ്യമായി വിമർശിക്കുന്ന ബിഷപ്പ് പാംബ്ലാനിയാണ് റബ്ബറിന് വില കൂട്ടിയാൽ 300 ആണ് കിലോയ്ക്ക് എന്നാണ് എൻ്റെ ഓർമ്മ. കൂട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും കേന്ദ്ര നേതാക്കളടക്കം അരമനയിലേക്ക് എത്തുകയും വലിയ ചർച്ചകൾ നടക്കുകയും ചെയ്താണ്. ഈ മണിപ്പൂരിൽ സംഭവിക്കുന്ന എന്താണ്? സഭ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രധാനമന്ത്രി ഇന്ന് കൂടുതൽ സമയം ചെലവഴിച്ചുവെങ്കിലും അവിടുത്തെ യാഥാർത്ഥ്യം എന്താണ്? രതീശെ, സത്യം പറഞ്ഞാൽ ഈ അവകാശവാദവും യാഥാർത്ഥ്യവും രണ്ടും രണ്ട് ദിശയിലാണ് മണിപ്പൂരിലെ കാര്യത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അക്രമ സംഭവങ്ങൾ ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നത് ഈ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് ഒരു തരത്തിലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പ്രത്യേകിച്ചും ഈ മണിപ്പൂരിലെ അക്രമ സംഭവങ്ങളുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, മെയ് ആദ്യവാരം ഉണ്ടാകുന്നു, പിന്നീട് മെയ് അവസാനവാരം, അതായത് കൃത്യമായിട്ടുള്ള ഇടവേളകളിലാണ് ഈ ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ആഗസ്റ്റ് അവസാന വാരവും വീണ്ടും ഒരു റിസർജൻസിന്, അതായത് വീണ്ടും ഒരു അക്രമ സംഭവങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത അത് കേന്ദ്രം തള്ളിക്കളയുന്നില്ല. പക്ഷേ അടുത്ത ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രസംഗം മാത്രമായിട്ടേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ, മണിപ്പൂർ വിഷയത്തിൽ, മോദിയുടെ പ്രസംഗത്തെ കണക്കാക്കാനായിട്ട് സാധിക്കുള്ളൂ. പ്രത്യേകിച്ചും ഈ മണിപ്പൂർ സംഘർഷം അത് ജൂലൈയിൽ ഉണ്ടായതാണെങ്കിൽ മെയ് ആദ്യവാരം ഉണ്ടായ സംഘർഷങ്ങളുടെ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ അക്രമ സംഭവങ്ങളാണ്. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ ആയുധങ്ങളുമായി ഉൾപ്പെടെ അക്രമി സംഘങ്ങൾ വീണ്ടും വന്ന് ഒരു അക്രമം വീണ്ടും വീണ്ടും, അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫോർട്ട്നൈറ്റ് വ്യത്യാസത്തിൽ, രണ്ടോ മൂന്നോ ആഴ്ചയുടെ വ്യത്യാസത്തിൽ വീണ്ടും വീണ്ടും അക്രമ സംഭവങ്ങൾ സുരാചന്ദ്പൂരിലും വിഷ്ണുപൂരിലും അടക്കം ഉണ്ടാവുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ